പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിനെതിരെ മറുതലിക്കുമ്പോൾ, പിരിപിരുക്കുമ്പോൾ, പരാതി പറയുമ്പോൾ സാത്താന് നമ്മിൽ പ്രവർത്തിക്കുവാനുള്ള അനുവാദം നമ്മൾ കൊടുക്കുക, നമ്മുടെ ജീവിതത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുക, നമ്മുടെ ജീവിതത്തിന്റെ താക്കോൽക്കൂട്ടം അവനെ ഏൽപ്പിക്കുകയാണ്. നമ്മൾ പിരിപിരുക്കുമ്പോൾ സാത്താൻ അടിമയാകി മാറുകയാണ് നമ്മൾ. സംഖ്യയുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനം പറയുന്നു, അപ്പോൾ കർത്താവ് ജനത്തിന്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു, അവയുടെ ദംശനമേറ്റ് ഇസ്രായേൽ വളരെ പേർ മരിച്ചു. എഫേസുസാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 27-ാമത്തെ തിരുവചനം പറയുന്നു, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, സാത്താൻ അവസരം കൊടുക്കാൻ എളുപ്പമാ. അവൻ നമ്മളെ വഞ്ചിക്കുന്ന മനുഷ്യന്, അവൻ അവസരം കൊടുക്കരുത്. സാത്താൻ അവസരം കൊടുത്താൽ അവൻ നമ്മെ നശിപ്പിക്കും. സംഖ്യയുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തില് 7 മുതൽ 9 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരെ സംസാരിച്ച് ഞങ്ങള് പാപം ചെയ്തു, ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു കാര്യം ചെയ്യ്, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക, ദംശനമേക്കുമ്പോൾ അതിനെ നോക്കിയെന്നവൻ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി, ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ പിച്ചള സർപ്പം ഇതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ തിരുവചനം പറയുന്നു, പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി, സകല മനുഷ്യരുടെയും പാപം ഏറ്റുവാങ്ങി, യേശു ക്രിസ്തു കുരിശിൽ ഉയർത്തപ്പെട്ടു നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. വിശ്വാസത്തോടെ കുരിശില് ആര് നോക്കിയാലും അവൻ രക്ഷ പ്രാപിക്കും. യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി, രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഉയർത്തിയതാണ്. ഈ കുരിശിലാണ് രക്ഷ. സംഖ്യയുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്, ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. കുരിശിൽ കിടന്ന് ആ കള്ളൻ, വലതുവശത്ത് കിടന്ന നല്ല കള്ളനെ കുറിച്ച് പറയുന്നുണ്ട്, ആ കള്ളൻ കുരിശിൽ വിശ്വാസത്തോടെ നോക്കി അവൻ രക്ഷ പ്രാപിച്ചു. ഫ്രാൻസിസ് അസീസിയെ പ്രലോഭനങ്ങള് ശല്യപ്പെടുത്തുമ്പോൾ കുരിശിന്റെ വഴി ചൊല്ലി പൊട്ടിക്കരയുമായിരുന്നു. ഈ പിടാനുഭവ ചരിത്രത്തെ കുറിച്ചുള്ള ധ്യാനം, യേശു ക്രിസ്തുവിന്റെ കുരിശിന്റെ വഴിയെ കുറിച്ചുള്ള ധ്യാനം, കുരിശിന്റെ ബലി, കുരിശിന്റെ ചിന്ത, കുരിശിലെ ധ്യാനമെല്ലാം നമ്മളെ വിശുദ്ധിയിലേക്ക് നിന്ന് വിശുദ്ധിയിലേക്ക്, പരിപൂർണതയിൽ നിന്ന് പരിപൂർണതയിലേക്ക് നയിക്കും. പ്രിയപ്പെട്ടവരെ, വല്ലപ്പോഴുമൊക്കെ കുരിശിനെ ധ്യാനിക്കണം. നമ്മള് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ തിരുവചനം പറയുന്നു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനങ്ങൾ ഘോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാത്രേ. കുരിശ് ദൈവത്തിന്റെ ശക്തിയാണ്. നമ്മൾ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ ശക്തിയാണ്. കുരിശിലെ ദൈവസ്നേഹത്തെ ധ്യാനിച്ച് പാപത്തെ പരാജയപ്പെടുത്തിയവരാണ് എല്ലാ വിശുദ്ധരും, എല്ലാ വിശുദ്ധരും. രണ്ടാമതായി, വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടി പാപത്തെ വെറുത്തുപേക്ഷിച്ച് വിശുദ്ധയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, പരിപൂർണതയിൽ നിന്ന് പരിപൂർണതയിലേക്ക്, ദൈവത്തിന്റെ പരിപൂർണതയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയ്ക്കണം. എല്ലാ ദിവസവും വചനം വായിക്കണം, എല്ലാ ദിവസവും വചനം ധ്യാനിക്കണം. വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മനനം ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ്. ദൈവവചനം ക്രിസ്തു തന്നെയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം തന്നെ തുടങ്ങുന്നത് അങ്ങനെ തന്നെയല്ലേ. കൊളോസുസാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അത് വെറുതെ വിടുകയില്ല. എന്റെ വചനം വെറുതെ പോവുകയില്ല എന്ന് കർത്താവ് യെശയ്യാവിന്റെ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. എന്റെ വചനം വെറുതെ പോവില്ല, അത് വെറുതെ തിരിച്ചു വരത്തില്ല, അത് ഫലം കൊയ്യും. നിങ്ങളിൽ കുടികൊള്ളട്ടെ, വചനം നിങ്ങളിൽ കുടികൊള്ളട്ടെ എന്ന് പൗലോസ് ലീഹ പറയുന്നു. ജോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടാകണം, അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം, അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധിയുണ്ടോ? നീ വിജയം
വരിക്കുന്നുണ്ടോ? നീ ദൈവവചനത്തെ ധ്യാനിക്കുക, ദൈവത്തിന്റെ വചനത്തിൽ ശ്രദ്ധ വെക്കുക, രാവും പകലും ദൈവവചനത്തെ ധ്യാനിക്കുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:7 തിരുവചനം പറയുന്നുണ്ട്, ഇന്നെങ്കിലും നിങ്ങൾ അവന്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. യേശു ക്രിസ്തുവിന്റെ വചനം കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കണം. നഹമിയാടെ പുസ്തകം 8 2-9 തിരുവചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അറിയാം. പ്രത്യേക 3 തിരുവചനം പറയുന്നുണ്ട്, അവൻ ജലകവാടത്തിന് മുമ്പിലുള്ള മൈതാനത്ത് നിന്നുകൊണ്ട് അതിരാവിലെ മുതൽ മധ്യാഹ്നം വരെ അവരുടെ മുമ്പിൽ നിയമഗ്രന്ഥം വായിച്ചു. ജനം ശ്രദ്ധാപൂർവം ശ്രവിച്ചു. എന്നിട്ട് 9 തിരുവചനം പറയുകയാണ്, നിയമം വായിച്ചത് കേട്ട് ജനം കരഞ്ഞു. ദൈവവചനം വായിച്ചത് കേട്ടപ്പോ ജനം കരഞ്ഞു. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് സ്പർശിക്കപ്പെടണം. ഹൃദയത്തിലും മനസ്സിലും നമ്മുടെ ചിന്തകളിലുമെല്ലാം ദൈവവചനം കൊണ്ട് നിറയണം. മത്തായിയുടെ സുവിശേഷം 22:29 തിരുവചനം പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ദൈവവചനം അറിയാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് മത്തായി സുവിശേഷകൻ പറയുകയാണ്. ഇവിടെ കൊരിന്ത്യർക്കെഴുതിയ 2 4:16 18 തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. പ്രിയപ്പെട്ടവരെ, ആന്തരിക മനുഷ്യന്റെ ഭക്ഷണമാണ് ദൈവവചനം. നീ ആന്തരിക മനുഷ്യനായിട്ട് ആത്മാവിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനത്തെ ഭക്ഷിക്കുക. നിന്റെ ജീവിതത്തില് ദൈവവചനത്തിന് 1 ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം പോലെ തന്നെ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് ആ വചനത്തെ ധ്യാനിച്ച് മനനം ചെയ്ത് വചനം കൊണ്ട് ജീവിക്കുക. മത്തായിയുടെ സുവിശേഷം 4:4 തിരുവചനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന്. യേശു ക്രിസ്തു സാത്താനെ ചെറുത്തു നിൽക്കുവാൻ വേണ്ടി ഉപയോഗിച്ചത് വചനങ്ങൾ തന്നെയാണ്. സാത്താന് പോലും വചനങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വചനങ്ങൾ അറിഞ്ഞുകൂടാ? പ്രിയപ്പെട്ടവരെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4:2 തിരുവചനം നമുക്കറിയാം, ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ് ദൈവത്തിന്റെ വചനമെന്ന്. സുഭാഷിതത്തില് 23:12 തിരുവചനം പറയുന്നുണ്ട്, നിന്റെ മനസ്സ് പ്രബോധനത്തിലും കാതുകൾ വിജ്ഞാനം നിറഞ്ഞ വചനങ്ങളിലും ഉറപ്പിക്കുക. സുഭാഷിതത്തില് 1 2-6 തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യ ജ്ഞാനവും പ്രബോധനവും ഗ്രഹിക്കാനും ഉൾക്കാഴ്ച തരുന്ന വാക്കുകൾ മനസ്സിലാക്കാനും വിവേകപൂർണമായി പെരുമാറ്റം ധർമ്മം നീതി ന്യായം എന്നിവ ശീലിക്കാനും സരള ഹൃദയർക്ക് വിവേകവും യുവജനങ്ങൾക്ക് അറിവും വിവേചന ശക്തിയും പ്രദാനം ചെയ്യാനും വിവേകി ശ്രദ്ധിച്ചു കേട്ട് അറിവ് വർദ്ധിപ്പിക്കുവാനും ധാരണാശക്തിയുള്ളവർ പഴമൊഴി അലങ്കാര പ്രയോഗം ജ്ഞാനികളുടെ സൂക്തങ്ങൾ അവരുടെ കടങ്കഥകൾ എന്നിവ ഗ്രഹിക്കുവാൻ തക്ക കഴിവ് നേടാനും അത്രേ ദൈവവചനം. ആ ദൈവവചനം എന്തിനാ? എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ്. എല്ലാത്തിനും ദൈവവചനമാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ ഒരിക്കൽ നമ്മള് സ്വർഗത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പത്രോസ് ലീഹായുടെ മുമ്പിൽ നിന്ന് കഴിയുമ്പോൾ ജീവന്റെ പുസ്തകത്തില് കുഞ്ഞാടിന്റെ രക്തത്തിൽ എഴുതപ്പെട്ട ജീവഗ്രന്ഥത്തിൽ നിന്റെ പേരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ചോദിക്കും, നിന്റെ ദൈവം നിനക്ക് തന്ന ഒരു ഒരു വലിയ പുസ്തകമുണ്ടായിരുന്നല്ലോ, നിനക്ക് ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന്റെ അടയാളമായി ദൈവം തന്ന ആ കത്ത് നീ വായിച്ചോ? നിന്റെ ദൈവം നിനക്ക് തന്ന പ്രേമലേഖനം നീ വായിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നീ നിന്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് എന്തർത്ഥം? നമ്മുടെ ദൈവവചനത്തെ ധ്യാനിക്കുകയും അത് സ്വീകരിക്കുകയും ആ വചനം കൊണ്ട് ജീവിക്കുകയും ചെയ്യണം. 3, നമ്മുടെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ, പാപത്തെ തോൽപ്പിച്ച് ദൈവ ജീവിതത്തിൽ വിശുദ്ധി കൈവരുത്തുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നമ്മൾ നിറയണം. ദൈവത്തിന്റെ വലിയ ആത്മാവിന്റെ അഭിഷേകം നിറയുമ്പോൾ പാപത്തെക്കുറിച്ചും നമ്മുടെ നീതിയെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ എവിടെയൊക്കെ തിരുത്തണമെന്നും എവിടെയൊക്കെ നമുക്ക് വളരണമെന്നുമുള്ള കാര്യങ്ങളെ കൃത്യമായി നമ്മളെ പറഞ്ഞു തരുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നമ്മൾ നിറയണം. റോമാക്കർക്കെഴുതിയ ലേഖനം 8:11 തിരുവചനം പറയുന്നുണ്ട്,
യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ജീവൻ പ്രദാനം ചെയ്യും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:13 തിരുവചനം പറയുന്നു, ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും, എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാ. ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് ആത്മാവിന്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവൻ ദൈവപുത്രന്മാരാണ് എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:9-10 തിരുവചനങ്ങൾ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ്. ചെടികരല്ല ആത്മീയരാണ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടായാൽ ആത്മാവിൽ നമ്മൾ ജീവിക്കും. ജഡത്തിന് നമുക്ക് ഒരു വിലയും കൊടുക്കേണ്ടി വരത്തില്ല. നമ്മുടെ ആത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ജഡികരല്ല ആത്മീയരാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ 4:7 തിരുവചനം വായിക്കുന്നുണ്ട്, ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൾ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും, സാത്താൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. കൊരിന്ത്യർക്ക് എഴുതിയ 2 10:5 5 തിരുവചനം പറയുന്നു, ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്ധ്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:3 തിരുവചനം പറയുന്നുണ്ട്, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്തേക്കല്ലേ, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠമായി കരുതിക്കൊണ്ട് ജീവിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിലെ 8:1 11 തിരുവചനത്തിൽ പിടിക്കപ്പെട്ട വ്യഭിചാരിയുടെ കഥയാണ് നമ്മൾ വായിക്കുക. അവിടെ യേശു പറയുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല മക്കളെ, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. പാപം ചെയ്യാതിരിക്കുവാൻ കർത്താവ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹൗ ടു അവോയ്ഡ് സിൻ, നിന്റെ ജീവിതത്തിൽ നീ പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണമെന്ന് കർത്താവ് നിന്നോട് പഠിപ്പിക്കുകയാണ്. 1 കാര്യം, പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം. നീ പാപം ചെയ്യാതെ, നീ ഇനിമേൽ പാപം ചെയ്യരുതെന്ന് ആ സ്ത്രീയോട്, പിടിക്കപ്പെട്ട സ്ത്രീയോട്, വ്യഭിചാരിണിയായ സ്ത്രീയോട് വിടുതൽ കൊടുത്തതുകൊണ്ട് യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ ഇനിമേൽ പാപം ചെയ്യരുത്. പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം. പാപം ചെയ്യാതെ ജീവിക്കുവാൻ 1 പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു മാറ്റണം. എഫേസുസാർക്ക് എഴുതിയ ലേഖനം 4:22-23 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. ഒരു പുതിയ മനുഷ്യനെ ധരിക്കണം. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം. ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുക എന്നാൽ പലതും അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന് 1 ഇനിമേല് പാപം ചെയ്യുകയില്ല എന്നുള്ള തീരുമാനം, ഒരു ആഗ്രഹത്തോടു കൂടിയുള്ള വലിയ തീരുമാനം, ഞാൻ ഇനിമേൽ പാപം ചെയ്യുകയില്ല. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുന്നത് അങ്ങനെയാണ്. വലിയൊരു തീരുമാനം നമ്മൾ എടുക്കണം, ഇനിമേൽ ഞാൻ പാപത്തിൽ അടിമപ്പെട്ട് ജീവിക്കത്തില്ല. പാപവും പാപവുമായിട്ടുള്ള ബന്ധപ്പെട്ടതെല്ലാം ഉപേക്ഷിക്കുവാനുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നതാണ് പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റാനുള്ള ആദ്യത്തെ പടി. ദാനിയേലിന്റെ പുസ്തകം 1:8 തിരുവചനം പറയുന്നുണ്ട്, എന്നാൽ രാജാവിന്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനനാവുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. എന്തു ചെയ്യാനും തീരുമാനമെടുക്കുകയാണ് സർവപ്രധാനം. നമ്മളൊരു തീരുമാനമെടുക്കണം, ഇനിയുള്ള ജീവിതം എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. ഇനി ഈ തിന്മകളും തഴക്കദോഷങ്ങളും ഒന്നുമില്ല. കർത്താവായ ദൈവം അനുഗ്രഹിച്ചിട്ട് ഈ വചനം കേൾക്കാൻ നിന്നെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നിന്നിലുണ്ട്. 2 ഈ പഴയ മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മയോടുകൂടിയുള്ള പോലും മനസ്സിൽ നിന്ന് മാറ്റണം. ഈ പഴയ മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മ, ഞാൻ അതായിരുന്നു, ഇതായിരുന്നു, അങ്ങനെയാ ചെയ്തതായിരുന്നു, അത്രയേറെ അശുദ്ധിയിലും ചെളിയിലുമൊക്കെ കടന്നതാ, അതൊക്കെ ഓർമ്മ പോലും എടുത്ത് മാറ്റിക്കളയണം. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണേ അങ്ങനെയാ. കുറ്റബോധം കൂടി നീ മാറ്റിയേക്കണം. കുറ്റബോധം കിടക്കുന്ന അവസ്ഥ നമ്മെ പാപത്തിന് വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കും. ഞാൻ അങ്ങനെ ചെയ്തു പോയി, അങ്ങനെ ചെയ്തു പോയി എന്ന് കരയുന്ന ആവശ്യം ആ കുഴിയിൽ തന്നെ വീണ്ടും വീഴും. പിശാചിന്റെ പ്രലോഭനമാണ് പ്രിയപ്പെട്ടവരെ കുറ്റബോധം. കുറ്റബോധം കൂടി നമ്മൾ എടുത്ത് മാറ്റണം നമ്മുടെ ജീവിതത്തിൽ നിന്ന്. ജീവിതയാത്രയില്
കാല് തെന്നി വീണുപോയി. ആ ഈ വീഴ്ചയെ ഓർത്ത് വിലപിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരം ചെയ്ത് നമ്മളെ രക്ഷിച്ച് കുരിശിൽ വെച്ച് നമ്മളെ എല്ലാ പാപങ്ങളും മോചിപ്പിച്ച് ദൈവം നമ്മളെ സ്വതന്ത്രരാക്കി. ആ സ്വാതന്ത്ര്യം നമ്മൾ സ്വീകരിക്കണം. ആ സ്വാതന്ത്ര്യം ഉണ്ട് എങ്കിൽ എന്റെ ദൈവം എനിക്ക് എന്റെ പാപത്തിന് വേണ്ടി ബലി അർപ്പിക്കപ്പെട്ടു, ഞാൻ മോചിതനായി. കുറ്റബോധം ഇനി വേണ്ട, നമ്മൾ പശ്ചാത്തപിച്ചാൽ മതി.